ഹായ് വെൽക്കം ടു നീലീസ് കിച്ചൺ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ ഒരു ബാക്കിലുള്ള ഒരു സ്റ്റെയേഴ്സ് അത് റിനോവേറ്റ് ചെയ്ത് അതൊരു പെയിൻ്റൊക്കെ ചെയ്ത് നമ്മളിത് ഇങ്ങനെ ഭംഗിയിലാക്കി എടുക്കാനുള്ളത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതാണ് വീഡിയോ ഈ സ്റ്റെയർകേസ് എങ്ങനെയൊക്കെ ഒന്ന് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം ഇത് ആദ്യത്തെ വ്യൂ ആണ് അപ്പം നോക്കട്ടെ ഈ ഇത് പുറത്തേക്കുള്ള ഇതാണ് ഇതൊന്ന് പെയിൻ്റ് അടിച്ചൊക്കെ ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ നോക്കണം ഇത് താഴേന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ശരിയായ വൃത്തിയോട് മനസ്സിലാക്കി തരാൻ എഴുതിയിട്ടാണ് ഞാൻ താഴേക്ക് പോയത് ഇത് നേരത്തെ സാധനങ്ങളൊക്കെ മൂവ് ചെയ്തു നമുക്ക് പ്രഷർ വാഷ് അത് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ബോറോ ചെയ്തത് അപ്പം അത് വെച്ചാണിത് ആദ്യം ക്ലീൻ ചെയ്യാൻ പോണത് അതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവന് നീലിനെ നമ്മൾ ഈ ഹോട്ടബിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അവനിങ്ങനെ അതിലിങ്ങിരുന്ന് കളിക്കുകയും ചെയ്തോളും ഇത് സമ്മറാണ് അതുകൊണ്ടാണ് നല്ല ഗ്രീൻ ആയിട്ടുള്ളത് കാണുന്നത് പുറമേയൊക്കെ ബാക്കിലൊക്കെ നല്ല ഗ്രീൻ ആയിട്ട് കാണുന്നത് അപ്പം സമ്മറിൽ ചെയ്തതായിരുന്നു അത് ഇപ്പോൾ കാണിക്കുന്നേ ഉള്ളൂ നല്ലൊരു വെതറാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇപ്പം സ്കൈ ഇത് ആകാശം തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല ഭംഗിയാണ് ആ സമ്മറ് നമ്മളുടെ ഇവിടുത്തെ നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം അവന് അങ്ങനെ കളിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇത് പവർ വാഷ് ചെയ്താൽ ഇതിൻ്റെ ഈ കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാരണം ഈ മരത്തിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ നല്ലോണം പൂപ്പലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോകണമെങ്കിൽ നന്നായി പവർ വാഷ് ചെയ്താലേ ശരിയാവുള്ളൂ അപ്പോൾ പവർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നന്നായി ക്ലീൻ ചെയ്ത് ഒന്ന് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെയിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ടൊക്കെ തോന്നും പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഫോഴ്സിലാണ് വെള്ളം വരുന്നത് ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായി പിടിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ അത് ഇതൊക്കെ മരമൊക്കെ ചിപ്പായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ ഇപ്പം നമ്മുടെ മേലാണ് ഈ വെള്ളത്തിൻ്റെ ആ ഫോഴ്സിൽ കാരണം ശരിക്കും പറഞ്ഞാൽ ഫോഴ്സ് കാരണം നമുക്ക് കാലൊക്കെ മുറിഞ്ഞു പോകാനും അപ്പോൾ കാലിന് മേലെയൊക്കെ അടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കാല് മുറിഞ്ഞു പോകും അങ്ങനെ അപ്പോൾ ഇത് ഒരു നമ്മൾ ആ പവർ കാരണം നമ്മൾ തന്നെ ബാക്കിലേക്ക് പുഷായി പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാര്യമായിട്ട് നോക്കിയേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്കിങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം കഴിഞ്ഞ കൊല്ലേ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ചെയ്യണമെന്ന് പിന്നെ ഇത് ഇനി കുറേ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മരവും കേട് വന്നു പോവും അപ്പോൾ മരത്തിന് കുറച്ചും കൂടെ കാലം നീണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് ഈ പെയിൻറ്റിങ് അത്യാവശ്യമാണ് ഇപ്പം ഏകദേശം ഇത്ര ക്ലീൻ ആക്കി ഹാഫ് വേ ത്രൂ ഞാൻ തന്നെ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കാത്തത് വീഡിയോ ഇനി നീൽ എന്താ ചെയ്യുന്നത് നീൽ നീയോ അതാ നീൽ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് വെള്ളത്തിൽ അല്ലേ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോജക്റ്റ് അങ്ങനെ ഇത് മുഴുവൻ ക്ലീനാക്കി എന്താ പൂപ്പലൊക്കെ കളഞ്ഞു പൂപ്പലേ വിടാം പായലേ വിടാം എന്നൊക്കെ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് മാതിരിയായി ഇപ്പം കറുത്ത സ്റ്റേസ് എല്ലാം കൂടെ മരത്തിൻ്റെ സ്റ്റേസ് ആയി തീർന്നു കാണാൻ പറ്റും കണ്ട അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ആണികളൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം കുറേ എവിടെ ക്യൂവിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നോക്കി നന്നായി ഒന്ന് അടിച്ചു കൊടുക്കണം കുറേ എണ്ണം അടിച്ചു ഇതൊക്കെ ഇങ്ങനെ വിട്ട് കിടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആണിയൊക്കെ എടുത്ത് നമുക്ക് നന്നായി ഒന്ന് ഫിക്സ് ചെയ്യാം ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഈ ഇത് കുറച്ച് ഇങ്ങനെ ചിപ്പായ മാതിരി ഇതൊക്കെ നമ്മൾ വാട്ടറിന് ആ വെള്ളത്തിൻ്റെ ആ ഫോഴ്സാണ് ഫോഴ്സ് അത്രയും നമ്മുടെ കാലിലേക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ കാലൊക്കെ മുറിഞ്ഞു അത്രയും ഫോഴ്സിലാണ് ഈ വെള്ളം വരുന്നത് അപ്പം അത് ഞാൻ മര്യാദയ്ക്ക് പിടിക്കാത്ത കാരണം ഇതിങ്ങനെ കുറച്ച് ചിപ്പായ മാതിരിയൊക്കെ ആയത് അങ്ങനെ പിന്നെന്തോ ഒരു എടുത്തു ആണിയൊക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആ ദിവസത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇപ്പം നമ്മളെങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് വാങ്ങാനായിട്ട് ലോവ്സിൽ പോവാണ്
ലോസ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. അതായത് ഇങ്ങനെ ഈ ഹോം ഡിപ്പോ ഒക്കെ മാറ്റത്തെ ഒരു കടയാണ്. അപ്പോൾ അതിൽ പോയിട്ട് നമ്മൾ പെയിൻറ്റ് ഇതിന് വേണ്ട പെയിൻറ്റ് വാങ്ങണം. അതൊക്കെ ഇതെല്ലാം നമ്മൾ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല, ജസ്റ്റ് എനിക്ക് തോന്നി ഇത് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ അന്നത്തെ രാത്രി തന്നെ പോയിട്ട് പെയിൻറ്റ് വാങ്ങിയാൽ പിറ്റത്തെ ദിവസം അതൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്താലേ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. നമ്മളിത് വാങ്ങി അപ്പം അതാണ് നിശ്ചയം പെയിൻറ് ചെയ്യാൻ പോണത്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് അപ്പോഴത്തേക്ക് നന്നായി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ പരിപാടികൾ തുടങ്ങാം. ആ ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഒരുമാതിരിത്തെ ഡ്രസ്സ് ചെയ്ത് ഇവിടുന്നൊരു പഴയ ഒരു ഡ്രസ്സ് എടുത്തിട്ടതായിരുന്നു. പെയിൻറ്റൊക്കെ ആയ കുഴപ്പമില്ലാത്ത മാതിരി. ഇതാണ് പെയിൻറ്റ്, ഈ കളറാണ് പെയിൻറ്റ്. അതായത് ഈ അതായത് ഈ ഒരു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വുഡിന് യാ ഫുഡിനൊരു പ്രൊട്ടക്ഷനും കൂടിയാണത്. ഒരു കൂടുതൽ ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടുള്ള ഇതല്ല. അങ്ങനത്തെയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പം പിന്നെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ആ അത് ഇവിടെ കാണിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒക്കെ അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ ആണിയൊക്കെ ഇങ്ങനെ ഒരു നമ്മളെ നാട്ടിലൊക്കെ മെഴുകി വെച്ച് അടയ്ക്കുന്ന മാതിരി നമുക്കൊരു സാധനം ഉണ്ട്. അതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ അത് വെച്ച് അടച്ചിട്ട് ഇതിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എങ്കിൽ ഞാനത് ഇപ്പം ചെയ്യുന്നില്ല. അത് അപ്പം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മേലെ പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് അത് വെച്ച് പിന്നെ ചെയ്യാം. അത് ഈ സെയിം കളർ തന്നെയാണ്. അപ്പം അതങ്ങനെ ഡിഫറൻസ് ഒന്നും മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടുന്ന് നമുക്ക് തുടങ്ങാം, പരിപാടികൾ ആരംഭിക്കാം. ഒരു ഗാലണാണ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ഫ്ലോറ് അതായത് നിലത്തൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഇതേ കളർ തന്നെ നമുക്ക് വീണ്ടും വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ഇവർ ഇതിൽ ഈ കളർ തന്നിട്ടുണ്ടല്ലോ. നമുക്ക് തുടങ്ങാം പരിപാടികൾ. രാത്രി തന്നെ ആക്കിയ കാരണം കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇനി ഇത് ഇത് വെച്ച് തുടങ്ങാം. നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ച് നമുക്ക് തുടങ്ങാം. ഞാൻ പഴയ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നത് ചെയ്യാനായിട്ട്. നമുക്കപ്പോൾ ഫ്ലോ ഇതിൽ തന്നെ മുക്കി അങ്ങ് തുടങ്ങാം അല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ്. സാധാരണ ചുമരൊക്കെ അടിക്കുന്നതിനെക്കാട്ടും ഈസിയാണ് ഇത് അടിക്കാൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സായാലും കുഴപ്പമൊന്നുമില്ലല്ലോ, നിലല്ലേ. അപ്പം അതുകൊണ്ട് പുറത്തുള്ള സാധനമാണ്. അപ്പം അതങ്ങനെ അടിച്ചടിച്ചടിച്ച് പോവുകയാണ്. ഓക്കെ, അപ്പം കാണാം. ഇത് മുഴുവൻ അടിച്ചിട്ട് കാണിച്ചു തരാം. പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് കരുതുന്നത് അല്ലേ.
കളർ നല്ല കളറാണ് എന്തായാലും പിന്നെ റഫായി അടിച്ചാൽ മതി അതോ ഒരു ഭയങ്കര ഗുണം ഇതിന് ഭംഗിയൊന്നും വേണ്ട എല്ലാവരും എല്ലാവരുടെയും വീടും ഭംഗിയാക്കൂ അല്ലേ ഇത് നല്ലൊരു പാട്ടൊക്കെ വെച്ചിട്ട് ആദ്യേ തുടങ്ങിയതാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പാട്ടൊക്കെ വെച്ചിട്ട് കേട്ടും കൊണ്ട് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ നീടിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇത് തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര പണിയായിരിക്കും, ഇങ്ങനെയാണ് അത് ആയി കിട്ടുകയെന്നൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് വലിയ പണിയായിട്ടൊന്നും തോന്നുന്നില്ല. ഇത് വേഗം തന്നെ ആയി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേഗം തന്നെ പരിപാടി പെയിന്റ് അടിച്ച് ഓൾമോസ്റ്റ് കഴിയാറ്. നല്ലൊരു പാട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ 1 ഗാലൺ വെച്ചിട്ട് ഇപ്പം ശരിക്കും ഇത് അടിച്ച് മേലെ എത്തിയപ്പോഴേ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് മുഴുവൻ താഴെ വരെ അടിച്ചു. അപ്പോൾ അടിച്ച് മേലെ എത്തിയപ്പോഴേ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി 1 ഗാലൺ കൊണ്ട് ഇതേ മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് മേലെ ഈ റെയിലിങ്ങിനൊക്കെ ആയിട്ട് ഇനി 1 ഗാലണും കൂടെ വാങ്ങേണ്ടി വരും. അപ്പം ഇത്രയും സ്ഥലം നല്ല അങ്ങനെ 1 ഗാലണും കൂടെ വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് പിറ്റത്തെ ദിവസം വീണ്ടും അടിക്കാൻ തുടങ്ങി. ഇതിൻ്റെ റെയിലിങ്ങും ഒക്കെ വേണല്ലോ. ഇങ്ങനത്തെ പരിപാടികൾ, പുറമേത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ നല്ല സുഖമായിട്ടുള്ള കാലാവസ്ഥയും ഒക്കെ. അപ്പം അതിന് മുമ്പായിട്ട് വേഗം തന്നെ സമ്മർ കഴിയുന്നതിന് മുമ്പ് വേഗം ഒന്ന് ചെയ്തു തീർക്കുക എന്നുള്ളതിലായിരുന്നു. ഇത് കുറേ കാലമായി ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴാണ് അത് നടന്നത് കാര്യങ്ങൾ. അപ്പം ഒന്ന് ഒരു വൃത്തിയാവും, ലോങ് ലാസ്റ്റിങ്ങും ആവും മരം. അത് 2 കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ അതിനിടയിൽ ഇവൻ നീല് കുറേ എന്തൊക്കെയോ കളികൾ ഒപ്പിക്കുന്നുണ്ട് അവിടെ മേലെ. അങ്ങനെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് വരികയാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.